Hello everyone, all prepared customers and viewers. In another video, like this, we have two videos. In the first video, there is a party theme. There are 2-3 catalogs. In the second video, we have office and cash delivery. We have three works. fashionweekdesigns.com തന്നെയാണ് അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും ലഭിക്കും ഓർഡർ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ 5 വാട്സ്ആപ്പ് നമ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കട്ടപ്പനയിലെ ദീപിക ജംഗ്ഷനിലാണ് പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ബിൽഡിംഗിലെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യുന്നത് കട്ടപ്പനയിലാണ് ദീപിക ജംഗ്ഷൻ അപ്പം ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം ഫസ്റ്റ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കളർ വന്നിട്ട് ഒരു ചോക്ലേറ്റ് ബ്രൗണ്ട് പേസ്റ്റൽ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് റേറ്റ് വന്നിട്ട് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഇത് യോക്ക് ഏരിയയിലാണ് വർക്ക് വരുന്നത് ഒരു ത്രെഡ് വർക്ക്സും ഈ ഒരു ഏരിയയിൽ ഫ്ലവർ ഡിസൈൻ ആണ് ത്രെഡ്സ് വെച്ചിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ഉള്ള ഒരു വർക്കിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ വരുന്ന ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും അതിൻ്റെ ഔട്ടർ ലെയറായിട്ട് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല മെറൂൺ ഷെയ്ഡിലുള്ള ആണ് കോൺട്രാസ്റ്റ് ഉള്ള വർക്കിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പേരും ദുപ്പട്ട വന്നിട്ട് ഷിഫോൺ ദുപ്പട്ടയാണ് അതിൽ ഫുള്ളും ഒരു ത്രെഡ് വർക്ക്സ് വരുന്നുണ്ട് നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട് ബോട്ടം വന്നിട്ട് സാൻഡോൺ സിൽക്കാണ് എല്ലാം സെയിം ടു സെയിം കളർ റേറ്റ് 1380 സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ കണ്ടതിനേക്കാളും ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് അതിലും ഇതേപോലെ സെയിം സ്പെസിഫിക്കേഷൻ തന്നെ ത്രെഡ് വർക്ക്സും കട്ട് ബിഡ്സും വെച്ചിട്ടുള്ള വർക്കാണ് റേറ്റ് 1380 തേർഡ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് പീച്ച് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിൽ കോൺട്രാസ്റ്റുള്ള വർക്കിനോട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് യോക്ക് ഏരിയയിലാണ് വർക്ക് വരുന്നത് ലൈൻസ് പോലെ ഇങ്ങനെ വെർട്ടിക്കലി ലൈൻസ് പോലെ ത്രെഡ്സിൻ്റെ വർക്ക് വരുന്നു എന്നിട്ട് ഈ ഏരിയയിൽ ഫ്ലവർ ഡിസൈൻ ആണ് അതിൻ്റെ ഔട്ടർ ലെയർ എല്ലാം ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഔട്ടർ ലെയേഴ്സും കട്ട് ബീഡ്സ് യൂസ് ചെയ്തിരുന്നത് അതേപോലെ ഇടയ്ക്കൂടെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിരുന്നത് റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത് കളർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അതിലും ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ഒരു ബ്ലാക്കിനോട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ് കോൺട്രാസ്റ്റിൻ്റെ വർക്കിനോട് യൂസ് ചെയ്തിരിക്കുന്നത് വർക്കിലും സെയിം ടു സെയിം കളറാണ് വരുന്നത് പേരുന്ന ഫോട്ടോ ദുപ്പട്ടയും വന്നിട്ട് സെൻറ്റോൺ സിൽക്കാണ് റേറ്റ് 1380 ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ടൊരു കോഫി ബ്രൗൺ ഒരു ചോക്ലേറ്റിനെയൊക്കെ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത് കോൺട്രാസ്റ്റുള്ള വർക്കിനോട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റെഡ്ഡിഷ് പീച്ച് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് അതിൻ്റെ ഔട്ടർ ലെയർ ഫുള്ളും കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇന്നേഴ്സിനും ഇന്നർ ലെയറിലും ചെറിയൊരു രീതിയിൽ മൈന്യൂട്ടായിട്ട് കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു ഏരിയസും കട്ട് ബീഡ്സും ഒരു ലൈൻസ് പോലെ ത്രെഡ് വർക്കും വരുന്നുണ്ട് പേരും ദുപ്പട്ടയും ബോട്ടും എല്ലാം സെയിം ടു സെയിം കളറാണ് ഷിഫോൺ ദുപ്പട്ടയാണ് റേറ്റ് 1380 സെക്കൻഡ് കാറ്റലോഗ് ആണ് കളർ വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഫാബ്രിക് ജോർജറ്റ് തന്നെയാണ് വർക്ക് വരുന്ന ബുള്ളിയം വർക്കും പിന്നെ ഒരു ലീഫ് പോലത്തെ ഡിസൈനാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡും അതേപോലെ സെയിം ബേസ് ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡും വെച്ചിട്ടുള്ളൊരു ഡിസൈന് ബുള്ളിയം വർക്ക്സും വരുന്നുണ്ട് ലീഫ് ഡിസൈനും വരുന്നുണ്ട് രണ്ട് ടൈപ്സ് അതേപോലെ പേൾസും ആ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള പേൾസും യൂസ് ചെയ്തിട്ടുണ്ട് പേൾസ് ആണ് ഫുള്ള് വരുന്നത് അതേപോലെ ഈ ഏരിയ ഫുള്ളും ബുള്ളിയം വർക്ക്സും ഇതൊരു ലീഫ് ഡിസൈനാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡും അതേപോലെ നേവി ബ്ലൂ ഷെയ്ഡും പെയർ ചെയ്ത ദുപ്പട്ടയും ജോർജറ്റിൻ്റെ ഫാബ്രിക് തന്നെയാണ് അതിലും ഫുള്ളും എംബ്രോയിഡറി വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടുള്ള ലീഫിൻ്റെ ഡിസൈൻ പോലെ വരുന്നുണ്ട് അതേപോലെ നേവി ബ്ലൂ ഷെയ്ഡും വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വരുന്ന നല്ലൊരു ദുപ്പട്ട ബോട്ടം വന്നിട്ട് ബോട്ടം ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് 4 മീറ്റേഴ്സ് ആണ് റേറ്റ് 1480 സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ബേബി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതിൽ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടുള്ള ബുള്ളിയം വർക്ക്സും ആ ബേബി ബ്ലൂവിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ലീഫ് ഡിസൈനും രണ്ട് ടൈപ്പ് ഓഫ് ഡിസൈൻസ് വരുന്നുണ്ട് ഒരു ലീഫ് ഡിസൈനും പിന്നെ ബുള്ളിയം വർക്ക്സും അതേപോലെ സെയിം ബേസ് ഷെയ്ഡിലുള്ള പേൾസും യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് പേരയും ദുപ്പട്ടയും ഫുള്ള് വർക്ക് വരുന്നു ബോട്ടവും ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് 4 മീറ്റേഴ്സ് ആണ് റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത് കളർ വന്നിട്ട് ഒരു ടീൽ ബ്ലൂ ഡാർക്കായിട്ട് ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിലും തന്നെ ഗ്രീനാണ് ലീഫ് ഗ്രീനും അതേപോലെ ബേസ് ഷെയ്ഡും വെച്ചിട്ടുള്ള ഡിസൈനാണ് വരുന്നത് സെയിം സ്പെസിഫിക്കേഷൻ തന്നെ റേറ്റ് 1480 ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിലും ബേസ് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡും അതേപോലെ ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ള ബുള്ളിയം വർക്ക്സും വരുന്നുണ്ട് ലീഫ് ഡിസൈനും വരുന്നുണ്ട് അതേപോലെ പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ആ പിങ്ക് ഷെയ്ഡിലുള്ള പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട് വേറെ ദുപ്പട്ടയിലും ഗ്രീൻ ഷെയ്ഡ് ലീഫ് പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫുള്ള് ഡിസൈനാണ് എംബ്രോയിഡറി ആണ് വരുന്നത് ബോട്ടം ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് 4 മീറ്റേഴ്സ് റേറ്റ് 1480 നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് സിൽക്കാണ് റേറ്റ് 1680 ആണ് വർക്ക് വരുന്നത് ഫുള്ളും നോട്ട്സും അതേപോലെ കട്ട് ബീഡ്സും യൂസ് ചെയ്ത് പേൾസും നോട്ട്സും അതേപോലെ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള മനോഹരമായ വർക്ക് കളർ വന്നിട്ട് പിങ്കിൻ്റെ തന്നെ ഇച്ചിലൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡാണ് അതിനകത്ത് ബ്രൗൺ ഷെയ്ഡാണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫുള്ളും ഈ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഫുള്ളും കട്ട് ബീഡ്സും
പേൾസും അതേപോലെ ഫ്രഞ്ച് നോട്ട്സും വരുന്ന ഒരു വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു വർക്ക്. പേര് ചെയ്യുന്ന ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് കോട്ടയിലുള്ള അതിലും ഫുള്ളും കോൺട്രാസ്റ്റ് ഉള്ള ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ള വർക്കാണ്. ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. ബേസ് ഷെയ്ഡ് ലോവർ പാർട്ടിൽ വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് പി വി കോട്ടൺ ഫാബ്രിക്കാണ്. കോൺട്രാസ്റ്റ് ഉള്ളതാ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടുള്ളത്. റേറ്റ് 1680. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതിൽ ഒരു പിസ്താഗ്രീൻ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് കളറായിട്ട് വരുന്നത്. അതിലും ഫുള്ള് പേരയും ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. അതിലും ഫുള്ള് വർക്ക് ഒരു നല്ല ഭംഗിയുള്ള വർക്കാണ്. ഫുള്ളും കട്ട് ബീഡ്സും പേൾസും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ട് ഈ ഒരു ഏരിയ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സ് ആണ് ഇങ്ങനെ ഔട്ടർ ലെയറായിട്ട് വരുന്നത്. ഇന്നർ ലെയറിലാണ് ഫുള്ളും കട്ട് ബീഡ്സും പേൾസും യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള വർക്കാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. റേറ്റ് വന്നിട്ട് 1680. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡും പീച്ച് പിങ്ക് ഷെയ്ഡുമാണ് വരുന്നത്. നല്ല കളർ കോമ്പോസ് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. ലോവർ പാർട്ടിൽ ആ ബേസ് ഷെയ്ഡ് വരുന്നുണ്ട്. ഫുള്ളും ഒരു ത്രെഡ്സിൻ്റെ ഇങ്ങനെ ഒരു ക്രോസ് വർക്ക് വരുന്നുണ്ട്. അതേപോലെ പേര് ഇവിടെ ഫുള്ളും വർക്ക്. പി വി കോട്ടൺ ഫാബ്രിക്കിലുള്ള കോൺട്രാസ്റ്റിലുള്ള കോട്ടൺ. റേറ്റ് 1680. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ബ്രൗണും മെറൂൺ കോമ്പിനേഷനാണ് വരുന്നത്. മെറൂണിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. നല്ല കളർ കോമ്പോസ് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട. സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഫുള്ളും പേൾസും കട്ട് ബീഡ്സും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടുള്ള വർക്ക്. റേറ്റ് 1680. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് പിങ്കും ആഷ് ഷെയ്ഡുമാണ് വരുന്നത്. പെയർ ചെയ്യുന്ന എല്ലാ കളർ കോമ്പോസും നല്ല ബെറ്റർ ആയിട്ടുള്ള കളർ കോമ്പോസ് തന്നെയാണ്. സോഫ്റ്റ് സിൽക്കാണ്. അതിൽ ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സും പേൾസും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. പേരെ ദുപ്പട്ടിന് ഫുള്ളും ത്രെഡ്സിന് തന്നെ ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. പി വി കോട്ടൺ ഫാബ്രിക്കുള്ള ബോട്ടമാണ്. റേറ്റ് 1680. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. വർക്ക് വരുന്നത് ഒരു കളർ വരുന്ന അക്വാ ബ്ലൂ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് വരുന്നത്. അതിൽ നേവി ബ്ലൂ ഷെയ്ഡാണ്. ബുള്ളിയം വർക്ക്സ് ആണ് വരുന്നത്. യോക്കേരിയയിലെ നെക്ക് ഏരിയയിലാണ് ആ വർക്ക് വരുന്നത്. റേറ്റ് വന്നിട്ട് 1460 വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. നല്ല റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ്. കോട്ടൻ്റെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല പിടിച്ചാൽ ഭയങ്കര നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല ഷേപ്പിൽ തന്നെ കിടക്കുകയും ചെയ്യും. നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. പേര് ചെയ്യുന്ന ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ്. അതിൽ ഫുള്ള് ത്രെഡ് വർക്ക്സ് വരുന്നുണ്ട്. ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. നേവി ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം വന്നിട്ട് പി വി കോട്ടൺ ഫാബ്രിക്കാണ്. നേവി ബ്ലൂ ഷെയ്ഡ് തന്നെ. സെക്കൻഡ് കളർ വന്നിട്ട് റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. പിടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പം നേരിട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാബ്രിക്കാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഒരു ഗ്രേ ഷെയ്ഡ് വെച്ചിട്ടുള്ള ബുള്ളിയൻ വർക്ക്സും ലീഫിൻ്റെയൊക്കെ ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു ഫിനിഷിംഗുള്ളൊരു വർക്ക്. പേര് ചെയ്യുന്ന ദുപ്പട്ട ഓർഗൻസ ടിഷ്യൂ ഓർഗൻസയാണ്. ബോട്ടം പി വി കോട്ടൺ ഫാബ്രിക്ക് കോൺട്രാസ്റ്റ് ഉള്ളത് തന്നെ. തേർഡ് കളർ വന്നിട്ട് ഗ്രീനും പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ബുള്ളിയൻ വർക്ക്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പിങ്കും പീച്ചും ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഫാബ്രിക്കാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. പേർ ചെയ്യുന്ന ഉൾപ്പെട്ട ഓഗൻസ ടിഷ്യൂ ഓഗൻസയാണ്. ബോട്ടം പി വി കോട്ടൺ കോൺട്രാസ്റ്റുള്ള പി വി കോട്ടൺ ഫാബ്രിക്ക്. റേറ്റ് 1460 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ലൈറ്റ് ലൈലാക്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു റയർ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതിൽ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളറായിട്ട് വരുന്നത്. വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറൂണും ബ്രൗൺ ഷെയ്ഡും വെച്ചിട്ടുള്ള വർക്കാണ്. ബുളിയ വർക്ക്സ് ആണ് വരുന്നത്. ഗ്രീ ലീഫ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡും. പേര് എന്തുപ്പെട്ട ഓഗൻസ് ടിഷ്യൂ ഓഗൻസിയാണ്. റേറ്റ് 1460 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്ന സെമി ടെസ്റ്റർ ഫാബ്രിക്കാണ്. റേറ്റ് 1780 വിത്ത് ഫ്രീ ഷിപ്പിംഗാണ്. കളർ വന്നിട്ട് ഒരു ഗ്രേപ്പിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഫുള്ളും നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുള്ളും ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള നല്ല തിളങ്ങിയിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. യോക്ക് ഏരിയയാണ് വർക്ക് വരുന്നത്. നെക്ക് ഏരിയയിൽ നല്ല തിക്കായിട്ട് ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള ഒരു കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള വർക്കും ഈ ഒരു ഏരിയയിൽ ലൈറ്റായിട്ട് ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സ് ആ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. എല്ലാം സെയിം ടു സെയിം കളറാണ്. പേര് ചെയ്യാൻ ദുപ്പട്ട ഓർഗൻസയാണ്. ഓർഗൻസയിൽ നല്ല രീതിയിൽ എംബ്രോയിഡറി വരുന്നൊരു നല്ല ലെങ്തും വിടുത്തുള്ളൊരു ഓർഗൻസ ദുപ്പട്ട. അതിൽ രണ്ട് സൈഡ്സിലും ഈ പിങ്ക് ഫ്ലവേഴ്സ് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ തിളങ്ങി നിൽക്കാനായിട്ട് രണ്ട് സൈഡ്സിലുള്ള ഫോർ സൈഡ്സിലും ആ വർക്ക് തന്നെ സീക്വൻസിൻ്റെ ആ വർക്ക് ഫ്ലവേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ ആയിട്ട് വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് പി വി കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 1780.
സെക്കൻഡ് കളർ വന്നിട്ട് നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഫുള്ളും ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സും ആണ് നല്ല തിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ദുപ്പട്ടയിലും രണ്ട് സൈഡ്സിലും ട്രാൻസ്പെറൻ്റ് ഉള്ള സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ളും എംബ്രോയിഡറി ആണ് വരുന്നത്. സെൻറ്റർ പോർഷനിൽ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ വരുന്നുണ്ട്. അതിലും സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് ആണ് ഈ വർക്ക്, ഈ ഫ്ലവർ ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. ബോട്ടം വന്നിട്ട് സെൻറ്റൂൺ സിൽക്കാണ്, സെയിം കളർ തന്നെ. റേറ്റ് 1780. തേർഡ് കളർ വന്നിട്ട് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. അതിൽ ഓരോ ഫ്ലവേഴ്സിന് പേരെയും ദുപ്പട്ട ഓർഗൻസ് ദുപ്പട്ടയാണ്. അതിലും ഫുള്ളും എംബ്രോയിഡറി വരുന്നുണ്ട്, ഫ്ലോർ വർക്ക്സ് വരുന്നുണ്ട്. ഈ ഫ്ലവേഴ്സിനെല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളങ്ങിയിരിക്കും, നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയാസും ഫുള്ളും കഡ്ബിറ്റ്സും ഫ്രഞ്ച് നോട്ട്സും യൂസ് ചെയ്തിട്ടുള്ള വർക്ക്. സാൻഡ്രൂൺ സിലിപ്പിലുള്ള ബോട്ടം. റേറ്റ് 1780. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. പേരും ദുപ്പട്ടയിലും നല്ല ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്ലിറ്ററിങ് ആണ്. ദുപ്പട്ട നോക്കിയാൽ നല്ല ഭംഗിയാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. ബോട്ടം വന്നിട്ട് സാൻഡ്രൂൺ സിൽക്ക്. റേറ്റ് 1780. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നല്ല കട്ട് ബീഡ്സും ഫ്രഞ്ച് നോട്ട്സും ഉള്ള വർക്കാണ് ടോപ്പിൽ വരുന്നത്. പേരും ദുപ്പട്ടയിലും രണ്ട് സൈഡ്സിലും ഇച്ചിരി ബോർഡർ പോലെ വർക്ക് വരുന്നുണ്ട്. അതേപോലെ ഫുള്ളും ഒരു ഫ്ലവർ ഡിസൈനും നല്ലൊരു ഫ്ലോറൽ വർക്ക്സ് ആണ് വരുന്നത്. അതിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് യൂസ് ചെയ്തുകൊണ്ട് അത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്ത് നിൽക്കും. പേരും ബോട്ടം വന്നിട്ട് ഇതിൽ പി വി കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 1780 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്ന സെമി ടെസറാണ്. അതിൽ ഫുള്ളും ത്രെഡ്സ് വെച്ചിട്ടിങ്ങനെ ഒരു ലൈൻസ് പോലെ ഹൊറിസോണ്ടലി വരുന്നു. അതിൽ ത്രെഡിൻ്റെ തന്നെ ചെറിയൊരു ചെറിയൊരു ബ്രിക്കിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ട പോലെയാണ് വർക്ക് വരുന്നത്. അങ്ങനെ ഫുള്ളും അതേപോലെ വരുന്നുണ്ട്. ആ ഡിസൈന് ത്രെഡ് വർക്കാണ് ഫുള്ള് വരുന്നത്. അതേപോലെ പേര് ചെയ്യുന്നത് ദുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. അതിലും ആ ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ള കോൺട്രാസ്റ്റുള്ള വെച്ചിട്ടുള്ള ആ ത്രെഡ്സ് വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഫുള്ളും അങ്ങനെ തന്നെയാണ്. ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. ബോട്ടം വന്നിട്ട് പി വി കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 1290,290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ എന്തൊരു ഗ്രീനിൻ്റെ മിക്സ് ഉള്ള ഒരു റയർ ഷെയ്ഡാണ്. അതിൽ പീ ഷിപ്പിംഗ് ആണ് കോൺട്രാസ്റ്റായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓഫീസ് വെയറും കാഷൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വേറെ വീഡ് എക്സ്ട്രാ ബീഡ് വർക്ക്സും അങ്ങനെ ഒത്തിരി ഹെവി വർക്ക്സ് ഒന്നും വരുന്നില്ല. ത്രെഡ്സിൻ്റെ വർക്ക് മാത്രമേ വരുന്നുള്ളൂ. സെമി ടെസറാണ് ഫാബ്രിക് വരുന്നത്. റേറ്റ് 1290. തേർഡ് കളർ വന്നിട്ട് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ്. ഗ്രീനും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡുമാണ് വരുന്നത്. നല്ല കളർ കോമ്പോസ് ആണ് ഇതിൽ മിക്സ് ചെയ്തേക്കുന്നത്. ഓഫീസ് വെയറും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു ഫാബ്രിക്, സെമി ടെസർ ഫാബ്രിക്കാണ്. ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ് വരുന്നത്. റേറ്റ് 1290,290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഈ കളർ വന്നിട്ടൊരു ഡാർക്ക് മെറൂണും പീച്ച് ഷെയ്ഡുമാണ് പെയർ ചെയ്തേക്കുന്നത്. സെമി ടെസർ ഫാബ്രിക്കാണ്. ഇങ്ങനെ ത്രെഡ്സിൻ്റെ വർക്കാണ് വരുന്നത് ഫുള്ളും. അതേപോലെ പേരും ദുപ്പട്ടയിലും ത്രെഡ് വർക്ക്സ് വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. ബേസ് ഷെയ്ഡ് ലോവർ പാർട്ടിലാണ് വരുന്നത്. ബോട്ടം പി വി കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 1290,290. ഇതേ ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡും ഒരു ലൈറ്റ് ടീൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. നല്ല കളർ കോമ്പോസ്. ഫാബ്രിക് വരുന്ന സെമി ടെസറാണ്. ത്രെഡ് വർക്ക്സ് ആണ് ഫുള്ള് വരുന്നത്. പേര് ചെയ്യുന്ന ടോപ്പിൽ ഹൊറിസോണ്ടിൽ ഇങ്ങനെ ലൈൻസ് വന്നിട്ട് അതിലൊരു ചെറിയ ഒരു ഒരു ക്രോസ് ഒരു ബ്രിക്സിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു കട്ട പോലത്തെ ഒരു വർക്കാണ് വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ആ ഒരു ത്രെഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട്. ബോട്ടം ബി വി കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 1290,290. ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച എല്ലാ ഫാബ്രിക്സും കളർ കോമ്പോസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഉച്ച കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിൽ ഫുള്ളും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഇപ്പോൾ ഹോട്ട് സീസണാണ്, നമുക്ക് ഇപ്പം ഓഫീസ് വെയറും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാബ്രിക്സും നല്ല കളർ കോമ്പോസും ആണ്. എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ അടുത്ത വീഡിയോയും കാണും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.